കർമ്മങ്ങളിലൂടെയാണ് നീ ശരിയായ സത്യവിശ്വാസിയാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. നീ ഉജ്ജ്വലമായ മണിമാളിക രമ്യഹർമ്യങ്ങൾ പണിതുയർത്തുമ്പോൾ തൊട്ടയൽപക്കത്തുള്ള 3 സെന്റ് കോളനിയിൽ 4 സെന്റ് കോളനിയിൽ കഴിയുന്ന പാവപ്പെട്ടവന്റെ കൂരയിലേക്കുള്ള വെളിച്ചം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നിന്റെ ഭവനത്തിന്റെ നിർമ്മാണമെങ്കിൽ അവന്റെ അനുമതി കൂടാതെ ഒരു കാരണവശാലും ആ ഭവനം നിർമ്മിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസം. ഞാനാകട്ടെ വിവാഹം കഴിക്കണ്ട എന്ന് നിശ്ചയിച്ചയാളാണ്. എന്നാൽ 42-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. 2 കുട്ടികളുടെ പിതാവാണ്, 4 കുട്ടികളുടെ മൂത്തച്ഛനാണ്. ഇന്ത്യ മുഖ്യമന്ത്രി മാലി ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരു 2-ാം മുഖ്യമന്ത്രിയുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ആരുമില്ല, ആരുമില്ല. എല്ലാവരുടെ കൂടെ ജീവിക്കുന്ന, എല്ലാവരുമായിട്ട് ഒത്തുപോകുന്ന അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമോ? അത് തന്നെ കേരളത്തിന്റെ ഭാഗ്യമല്ലേ? ഇടതു മുന്നണിയായിട്ട് എനിക്ക് പണ്ട് തർക്കമൊന്നുമില്ല. പണ്ട് ഓരോ മന്ത്രി ഓരോ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഒറ്റ മുഖ്യമന്ത്രി വേണം. എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല, കാരണം ദൈവം തമ്പുരാൻ എൻ്റെ കൂടെ. എനിക്ക് ഇവിടുത്തെ സ്ഥിതി അറിയില്ല, പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. 1, നന്നാക്കി എടുക്കുക. മറ്റേത് അങ്ങ് ക്ലോസ് ആക്കുക. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരൊക്കെ ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. At the moment, only the parties and their lawyers are allowed to have, as per the to information, cannot say to anybody.